നമസ്കാരം അൽ അക്സയിൽ സമാധാന സ്ഥാപനത്തിന് ഏത് സമാധാന സ്ഥാപനത്തിന് ഒത്തുകൂടിയ ആയിരക്കണക്കിന് കുറേഷികളെ ഇസ്രായേൽ സേന അൽ അക്സയുടെ അകത്ത് കയറി ഒഴിപ്പിച്ചു പാലസ്തീനിലെ കാര്യമാണേ പറയുന്നത് വലിയൊരു ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് കരുതലോടെ പ്രവർത്തിച്ച ഇസ്രായേൽ സൈന്യത്തിന് സത്യത്തിൽ അഭിനന്ദനങ്ങൾ കൊടുക്കണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോസ്ക് കേന്ദ്രീകരിച്ച് കല്ലുകളും വടികളുമായി ഇസ്രായേൽ സൈന്യത്തിനെതിരെ അഴിഞ്ഞാടിയ കുറേഷികളെ റബ്ബർ ബുള്ളറ്റ് സമ്മാനിച്ച് ഒഴിപ്പിച്ചതിലൂടെ ഇസ്രായേൽ സൈന്യം ക്രേഷികളുടെ നോമ്പിൻ്റെ അവസാന നാളുകളിൽ നടപ്പാക്കാൻ അവർ ഉദ്ദേശിച്ചിരുന്ന വലിയൊരു ചോരക്കളിയുടെ ഗൂഢാലോചനയാണ് സത്യത്തിൽ പൊളിച്ചെടുക്കിയത് എല്ലാ വർഷവും റമദാൻ തുടങ്ങിയാൽ പാലസ്തീൻ കുറേഷി നേതാക്കളുടെ ആഹ്വാനത്തിൽ ഇസ്രായേലിൻ്റെ നെഞ്ചത്ത് കയറി വെണ്ടയ്ക്ക് അങ്ങോട്ട് കൊടുത്ത് പടവലം തിരിച്ചു മേടിക്കുന്ന കലാപരിപാടിയാണ് ഷേവ് ഗാസ സേവ് ഗാസ എന്നാണ് സത്യത്തിൽ ഇവന്മാർ ഈ പ്ലക്കാർഡും ബാനറും ഫ്ലെക്സും ഒക്കെ അടിച്ചിരിക്കുന്നത് ഈ കലാപരിപാടി ഇങ്ങനെ വർഷാവർഷം തുടങ്ങുന്നതുകൊണ്ട് അതൊരു കോമഡി പരിപാടിയായി മാറിയത് കന്ന മാറിയതിനാൽ ഇപ്പോൾ അതിനെ ഷേവ് ഗാസ എന്നാണ് പറയുന്നത് അത് ഈ വർഷവും അവർ പ്ലാൻ ചെയ്തിരുന്നു പാവപ്പെട്ട മതഭ്രാന്തന്മാരും ഏത് പാവപ്പെട്ട മതഭ്രാന്തന്മാരും മണ്ടന്മാരുമായ പാലസ്തീൻ കുറേശികളെ കല്ലും വടികളുമായി ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ ഇട്ടുകൊടുത്ത് ഇസ്രായേൽ സൈന്യവുമായി ഏറ്റുമുട്ടി കിട്ടുന്ന ചോരക്കളിയുടെ വ്യാജവും അല്ലാത്തതുമായ പടം പിടിച്ചു നോമ്പ് സമയത്ത് ലോകം മുഴുവനുമുള്ള പ്രത്യേകിച്ച് അറബികളുടെ അനുകമ്പ പിടിച്ചുപറ്റി സഖാത്ത് പണ്ട് അടിച്ചു മാറ്റി ധനാഢ്യരാകുന്ന പാലസ്തീൻ നേതാക്കളോ അവരുടെ മക്കളോ ബന്ധുക്കളോ ഒരു തുള്ളി ചോര പോലും ചിന്താതെ ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിലും യൂറോപ്പിലും സുഖജീവിതം നയിക്കുന്നു സത്യത്തിൽ ഇതാണ് ഗാസയിൽ വർഷാവർഷം നടക്കുന്നത് അതായത് ഇതിൽ ചില ചിത്രങ്ങളൊക്കെ സത്യമായിരിക്കാം ഒറിജിനലായിരിക്കാം പക്ഷേ മറ്റു പലതും ഫോട്ടോഷോട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതായത് ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയൊക്കെ എടുത്ത് ഒരു തൊട്ടവിട്ട സ്ത്രീയുടെ മുന്നിൽ കൊടുത്തിട്ട് ഈ കളറും അതായത് രക്തത്തിൻ്റെ കളറും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നിലവിളിക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് ഇതങ്ങ് ലോകം മൊത്തം അങ്ങ് അങ്ങ് പ്രചരിപ്പിക്കും അവിടെ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു ഇത് കാലാകാലങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇത് എപ്പോഴാണ് പൊളിഞ്ഞെന്നറിയാമോ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ഇവരുടെ ഈ നാടകങ്ങൾ പൊളിഞ്ഞ് പാളീസായിപ്പോയി അതായത് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ പാസ്സാക്കിയിരുന്നു അതിനെതിരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇത്തരം ആളുകൾ പ്രകടനം നടത്തിയിരുന്നു സമരം നടത്തിയിരുന്നു ആ സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വലിയ ഡൽഹിയിൽ വലിയ കലാപമുണ്ടായി പക്ഷേ അതിന് മുമ്പുള്ള ചില ദിവസങ്ങളിൽ ജെ എൻ യു പോലുള്ള സ്ഥലങ്ങളിൽ പോലീസിനെതിരെ ചില ആക്രമണ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും അവർ തിരിച്ചിൽ ആധുചാർജ് ഒക്കെ നടത്തുകയുണ്ടായി അപ്പം പിറ്റേ ദിവസം അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവർ വന്ന് ഇങ്ങനെ പ്ലക്കാർഡും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോസ് നമ്മൾ കണ്ടതാണ് ആ ഫോട്ടോസാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഏത് ഡോക്ടറാണ് ഇങ്ങനെ ഈ തലയിൽ തട്ടവും കൂടെ കൂട്ടി ഇങ്ങനെ ബാൻഡേജ് കെട്ടി വിടുന്നത് എന്ന് നിങ്ങളുടെ നിങ്ങൾക്കറിയാമോ ഏതെങ്കിലും ഡോക്ടർമാർ അങ്ങനെ ചെയ്യുമോ നോക്കൂ വേറൊരു ആളുടെ കണ്ണ് ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ഈ ചിത്രങ്ങൾ മാത്രമല്ല നിരവധി ചിത്രങ്ങൾ ഉണ്ടായിരുന്നു കൈ ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബാൻഡേജ് കെട്ടി കെട്ടിവെച്ചിരിക്കുന്നതുണ്ട് അതേപോലെ തന്നെ പാൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതുണ്ട് ഇതെല്ലാം വെറുതെ ഷോയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ ഇങ്ങനെ ഈ തുണിയൊക്കെ ചുറ്റിയിട്ട് ചോരട നിറമൊക്കെ ഇങ്ങനെ അടിച്ച് ഇട്ട് പോലീസ് അടിച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങളെ ഇത്രമാത്രം ഉപദ്രവിച്ചു എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് ലോകത്തിൻ്റെ ആ അനുകമ്പയും സഹതാപവും പണവും ഒക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇത് കാലാകാലങ്ങളായിട്ട് ഗാസയിലും പലസ്തീനിലും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സംഗതിയാണ് ഒരേ ടീം തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത് പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ അത് പൊളിഞ്ഞു ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ഒരു നാടകമാണ് ഇവർ സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമാണെന്ന് ഇത് എപ്പോഴും ശ്രദ്ധിക്കണം ഇത് എപ്പോഴും ഇത് തുടക്കം തുടങ്ങുന്നത് ഈ നോമ്പ് കാലത്താണ് നോമ്പ് കാലത്ത് സക്കാത്ത പണം എന്ന് പറഞ്ഞ സംഗതിയുണ്ട് ഇത് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഇവരുടെ ഇത്തവണയും നോമ്പുകാലത്ത് തന്നെ കൃത്യമായിട്ട് അങ്ങ് തുടങ്ങി വെച്ചിട്ടുണ്ട് അവർ ജൂതനെ ശത്രുപക്ഷത്ത് നിർത്തി കുറേശികളുടെ ചോരപ്പണം തിന്ന് വീർത്ത ചില പാലസ്തീൻ ഭരണാധികാരികളുടെ അടുത്ത ബന്ധുക്കൾ പോലും ഇസ്രായേൽ പൗരന്മാരായി ഇസ്രായേലിൽ സുരക്ഷിതരായി കഴിയുമ്പോഴാണ് വർഷം തോറും ഈ അവർ ഈ ചെറ്റത്തരം കാണിക്കുന്നത് എന്ന് ഓർക്കണം യു എൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളും കൊടുത്ത കോടിക്കണക്കിന് ഡോളർ സഹായം കൊണ്ട് ഇന്ന് വരെ പാലസ്തീനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയോ ഒരു നല്ല ആശുപത്രിയോ സ്കൂളുകളോ കൃഷിയോ വ്യവസായശാലകളോ എന്തിന് ഒരു പെട്ടിക്കട പോലും തുടങ്ങിയിട്ടില്ല കിട്ടിയ പണത്തിൻ്റെ പകുതി കൊണ്ട് ആയുധങ്ങൾ വാങ്ങുകയും ഇസ്രായേലിലേക്കുള്ള ഈ ഭൂഗർഭ തണലുകളൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെയുള്ള ഈ രാജ്യവിരുദ്ധം അല്ലെങ്കിൽ മാനുഷികവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പണം കൊണ്ടൊക്കെ അവർ ചെയ്തിരിക്കുന്നത് ബാക്കി പണം കൊണ്ട് നേതാക്കളും അവരുടെ കുടുംബങ്ങളും സുഖലോലുവരായി കഴിയുന്നു ഒരു ജോലിക്കും പോകാതെ പാലസ്തീൻ പ്രക്ഷോഭം നയിച്ച യാസർ അറാഫത്ത് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒൻപത് ഭാര്യമാരും എഴുന്നൂറ് കോടി ഡോളറിൻ്റെ സമ്പാദ്യം ഉണ്ടായിരുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കണം എന്താണ് പാലസ്തീനിൽ നടന്നതെന്ന് ലോകത്തിൻ്റെ സമാധാനം നശിപ്പിക്കാനും നാശത്തിനും അരക്ഷിതാവസ്ഥയ്ക്കും കാരണമാകുന്ന ഈ ആശയ സംഹിതയും നേതൃത്വവും എത്രമാത്രം കപടത നിറഞ്ഞതാണ് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം അൽ അക്സയിൽ നിന്നും കുറേഷികളെ ഒഴിപ്പിച്ച് അസമാധാനത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ശക്തികളായ കുറേഷികൾക്കെതിരെയുള്ള യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന ദൈവജനമായ ഇസ്രായേൽ ജനതയ്ക്ക് ശരിക്കും അഭിവാദ്യങ്ങൾ തന്നെ കൊടുക്കണം എത്രയോ കാലമായി വ്യാപകമായ മാധ്യമ വേട്ടകൾക്കും ഇവർ ഈ ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന ഇത്രയും അറബ് രാജ്യങ്ങളുടെ പ്രോപകണ്ഠയ്ക്കുമൊക്കെ എതിരായി വളരെ ചെറിയൊരു കൂട്ടം ജൂതന്മാർ എത്രയോ കാലങ്ങളായി ലോകത്തിന് മുന്നിൽ കുറ്റവാളികളുടെ വേഷവും കെട്ടി നിൽക്കുന്നു ഇവർ ആ പരുവത്തിൽ നിർത്തിയിരിക്കുന്നു എന്ന് ഓർക്കുക ഈ ഇതിൻ്റെ ഉള്ളുകളിയിലേക്ക് നമ്മൾ ചുഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതെത്രമാത്രം ആസൂത് ആസൂത്രിതമാണോ എന്ന് നമുക്ക് കാണാൻ പറ്റും ഇവർ ഇതേ നാടകങ്ങൾ മറ്റ് പലയിടത്തും നടത്തി വിജയിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അലൻ കുർദി എന്നൊരു ബാലനെ പറ്റി നമുക്കറിയാം ഒരു കുർദ് ബാലനാണ് അഭയാർത്ഥി അവരുടെ ബോട്ട് മുങ്ങി ഒരുപാട് പേര് മരിച്ച കൂട്ടത്തിൽ ഈ കുട്ടി ഇങ്ങനെ കടൽത്തീരത്ത് കമർന്ന് കിടക്കുന്നതായിട്ടുള്ള ചിത്രം ലോക ജനതയെ തന്നെ വേദനിപ്പിച്ചൊരു ചിത്രമാണ് ഒരുപാട് പേർ ആ കൂട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയെ കാ കാണപ്പെട്ട ആ കടൽത്തീരത്തിന് അടുത്തെങ്ങും മറ്റൊരു ശവശരീരം പോലും ഇല്ലായിരുന്നു പിന്നീടാണു ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു നാടകം മനസ്സിലായത് കരുതിക്കൂട്ടി ആ രൂപത്തിൽ അങ്ങനെ കിടത്തി ഒറ്റ കാഴ്ചയിൽ തന്നെ ആർക്കും ആർക്കും ആരുടെയും കരളിലിരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാക്കി അതിനെ മാറ്റി പണം കൊയ്യാനുള്ള ഫണ്ട് വിരിക്കാനുള്ള ഒരു നാടകമായിരുന്നു ആ നമ്മൾ അന്ന് കണ്ടത് യഥാർത്ഥത്തിൽ ആ കുട്ടി മരിച്ചതാണ് അതിൻ്റെ ഒപ്പം തന്നെ നൂറുകണക്കിന് ആൾക്കാരും മരിച്ചതാണ് പക്ഷേ ആ രൂപത്തിൽ ആ പരുവത്തിൽ അങ്ങനെ കിടത്തി ഫോട്ടോ ഷൂട്ട് ചെയ്ത് അത് ലോകത്തിലേക്ക് വാരി വിതറി അതിൻ്റെ പേരിൽ കോടികൾ സമ്പാദിക്കുമായിരുന്നു ചില ദുഷ്ടശക്തികൾ ഇതേ ശക്തികൾ എല്ലാ എൽ ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇവർ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥല സ്ഥലങ്ങളാണ് അതിലൊന്നാണ് ഈ പലസ്തീൻ അവർ ഇതേ അടവ് നമ്മുടെ ഇന്ത്യയിലും പയറ്റാൻ നോക്കിയതാണ് പക്ഷേ ആദ്യ തവണ തന്നെ അത് പിടിക്കപ്പെട്ടു അതാണ് അതാണ് ഞങ്ങൾ ചില ചിത്രങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രങ്ങൾ മാത്രമല്ല ഇതേപോലെ നിരവധി ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ കൃത്രിമമാണ് എന്ന് വളരെ വ്യക്തമാണ് കാര്യം പരിക്ക് പറ്റിയ ഒരു വ്യക്തിയും ഈ രീതിയിൽ അതിന് മുറിവുകളൊന്നും വെച്ച് കിട്ടുകയോ ഡ്രസ്സ് ചെയ്യുകയോ ചെയ്യാറില്ല എന്ന് സാമാന്യ ബോധവൾ ബോധമുള്ളവർക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇനിയെങ്കിലും ഷേവ് ഗാസ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവർ മനസ്സിലാക്കണം അതിൻ്റെ പിന്നിലെ ആ ഉള്ളുകളും നാടകങ്ങളും എല്ലാ കാലവും എല്ലായ്പ്പോഴും മനുഷ്യരൊന്നും ഇങ്ങനെ പറ്റിക്കാനാവില്ല എന്ന് എല്ലാവരും ഓർത്താൻ വന്ന് വെബ് ഡെസ്ക് തത്ത്വൈന്യൂസ്